ഹായ് നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷുമായിട്ടാണ് അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം നല്ല സ്പൈസിയും യമ്മിയുമായിട്ടുള്ളൊരു ഡിഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇവിടെ എനിക്ക് 4 ഇഡ്ഡലിയാണുള്ളത് ബാലൻസ് വന്നിട്ടുള്ളത് അത് നമുക്ക് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം പൊടിച്ചിടുന്നതിന് നല്ലത് ചെറിയ പീസുകളായിട്ട് എടുക്കുന്നതായിരിക്കും അത് നമുക്ക് അരിഞ്ഞ് മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് പാനടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ചേർക്കാം കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കടുകിന് പകരം ഞാൻ എള്ളാണ് ആഡ് ചെയ്യുന്നത് എള്ളില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് സവോള എണ്ണയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഒരു ചെറിയൊരു സവോള കനം കുറച്ച് അരിഞ്ഞാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ 1/2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് 1 പച്ചമുളക് ചെറിയതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം 1 തക്കാളി ചെറിയതായിട്ട് അരിഞ്ഞെടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ് അതുകൂടി ആഡ് ചെയ്യാം അതൊന്ന് ജസ്റ്റ് കുക്കായി വരുമ്പോൾ അതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം 1/2 tablespoon മുളക് പൊടിയും 1/2 tablespoon മസാലപ്പൊടിയുമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാഗി മസാലയുടെ ടേസ്റ്റിൽ ഇത് വേണമെങ്കിൽ ഗരം മസാല കുറച്ച് കുറച്ചിട്ട് അതിന് പകരം മാഗി മസാല നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം മസാലയൊന്ന് മൂത്ത് വന്നതിന് ശേഷം ചെറിയതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് ക്യാപ്സിക്കം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ ഇഡ്ഡലിയുടെ പീസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും പുളിച്ച മാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ഡലിക്ക് ചെറിയ പുളിരസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല അതുതന്നെയല്ല നമ്മളിതിലേക്ക് സോസും ടൊമാറ്റോയും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ പുളി ഒന്നുകൂടി കൂടുവാൻ സാധ്യതയുണ്ട് കുറച്ച് ബട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നിങ്ങളുടെ ഇഡ്ഡലി കുറച്ച് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൊമാറ്റോയും ടൊമാറ്റോ സോസും ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം അപ്പം ഞാനിവിടെ 1 tablespoon ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അളവ് പറഞ്ഞാൽ 3 tablespoon വെള്ളം അത്രയേ ഉള്ളൂ വളരെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് 1-2 minutes മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനായിട്ടെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിൽ ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ക്യാരറ്റ് എടുക്കാം ക്യാരറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാബേജ് എടുക്കാം ക്യാരറ്റും ക്യാബേജും ഉണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാം ക്യാബേജ് അധികം വേവിക്കാണ്ട് ചെറിയൊരു 1/2 cookൽ വയ്ക്കുന്നതായിരിക്കും നല്ലത് ക്യാപ്സിക്കവും ഞാനിവിടെ 1/2 cookേ ആയിട്ടുള്ളൂ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇഡ്ഡലിയുടെയും സോസിൻ്റെയൊക്കെ കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കഴിക്കുമ്പോൾ അപ്പം ഇത്രയുള്ള കാര്യം എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് വിശന്നിരിക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാനായിട്ട് വളരെയധികം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം